കൃഷീപ അറിഞ്ഞാണ് പി പി ദിവ്യയ്ക്കും ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കോടതി ജാമ്യത്തിൽ അതെ. പുറത്തുവിടാൻ വേണ്ടിയുള്ള വിധി വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസിലെ പ്രതികളെയും ജാമ്യത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ വിധി വന്നപ്പോൾ? ഇതിപ്പോ കോടതി വിധിയാണ്. ഇപ്പൊ നിയമപരമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇറങ്ങിയതിന് ശേഷം പുറത്ത് വന്നിട്ട് എന്താണ് അടുത്ത നാടകങ്ങൾ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അടുത്ത ഇവര് ഈ പാർട്ടിയും ഇവരും തമ്മിൽ തീരുമാനിച്ച് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത്, അടുത്ത തെളിവുകളോ അല്ലതോ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു നാടകം തന്നെ നടക്കും, ആണ് ഇന്നലെ അത് പാർട്ടി തന്നെ, ഉറപ്പാണ്. ദിവ്യയുടെ പാർട്ടി തന്നെ ഇന്നലെ കണ്ണൂരിൽ പാർട്ടി പറഞ്ഞു ഇനി ദിവ്യ പാർട്ടിയും പുറത്താക്കിയാണ്. ഇതൊക്കെ ഈ ജാമ്യം കിട്ടും എന്ന്. പത്തിരുപത് ദിവസമായി സംഭവം നടന്നിട്ട് ഇതുവരെ പുറത്താക്കാത്തവരാണോ? ഇന്നലെ രാത്രി കൊണ്ട് പുറത്താക്കിയത്, പുറത്താക്കി അതിപ്പോ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഈ ഇന്നലത്തെ ആ തീരുമാനം, അവരുടെ ആ തീരുമാനം. മുൻകൂർ ജാമ്യം കിട്ടും പാർട്ടിക്ക് മനസ്സിലായി കാണും. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നില്ല, ജനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആ കണ്ണൂര് വിട്ടു പോകരുത് എന്ന് പറഞ്ഞാല് രോഗി ഇച്ഛിച്ചതും പാലും വൈദ്യം കൽപ്പിച്ചതും പാലും ആണ് കണ്ണൂര് നിൽക്കുന്നത്. പിന്നെ വേറെ എവിടെയാണ് ഇതിലപ്പുറമുള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം? സഹായിക്കാനുള്ളവരെല്ലാരും കൂടെ ഉള്ള ഒരു സ്ഥലത്തല്ലേ ഇപ്പോ ദിവ്യ ഉള്ളത്? ഇപ്പൊ ഇതിനപ്പുറം എന്ത് പരിപാടികൾ നടത്തുക, എന്തൊക്കെ കാര്യങ്ങൾ ഇനിയിപ്പോ നടക്കുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോ അവരെ പാർട്ടിയിൽ പല സ്ഥാനങ്ങളിൽ നിന്ന് താഴ്ത്തി എന്ന് പറയുന്നു. കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നൊന്ന് ആറി തണുക്കുമ്പോ ഇവരെ ഇതിനപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക് കയറുന്നത് നമുക്ക് കാണാം. ഇത് ഉറപ്പാണ്, ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഉറപ്പാണ് എന്റെ വാക്കുകൾ, ഇത് ഇത് നടക്കും, നോക്കിക്കും. ചിലപ്പോ കുറച്ചൊന്ന് താമസിക്കുമായിരിക്കും, ജനങ്ങളൊന്നും മറക്കണം ഇത്. അതായത് സിദ്ധാർത്ഥിന്റെ കേസിൽ ഇതുപോലെ ആയിരുന്നു. കേസ് അതെ, അന്വേഷിച്ചവർ ആദ്യം പുറത്താക്കുന്നു, പിന്നെ തിരിച്ച് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അവരെ. തന്നല്ലോ അതെല്ലാം എന്തിയായി. പിന്നെ ഒരു ലെറ്റർ അയക്കാൻ താമസിപ്പിച്ച ഒരു സ്ത്രീ, ഒരു വുമണ്ണെ അതെ ഓർമ്മയുണ്ടോ? അവര് പുറത്താക്കുന്നു, എന്നിട്ട് തിരിച്ച് ജോലി വേറെ സ്ഥാനം കൊടുത്ത് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ചെയ്ത് എന്തൊക്കെ അവര്, ഇതൊക്കെ അവര് 90% ഒരു നാടകമാണ്. പിന്നെ പി പി ദിവ്യയെ അവിടുന്ന് ഒരു താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്ന് ഒതുങ്ങിയോ, അവർക്ക് പറയാൻ ഒരു മറുപടി കിട്ടിയല്ലോ മറ്റുള്ളവർക്ക് പറയാനല്ലോ. അതായത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് നടന്ന സമയത്തും സർക്കാർ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കൂടെയും സർക്കാർ ഉണ്ടെന്ന്. പക്ഷേ ഈ വിധി വന്നപ്പോൾ തന്നെ മനസ്സിലായി സർക്കാർ ദിവ്യക്കൊപ്പമാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദിവ്യക്ക് ഒപ്പം എന്ന് പറഞ്ഞാൽ ദിവ്യയെ കൊണ്ട് നടക്കുന്നത് ഈ സർക്കാർ എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിഞ്ഞൂടെ. ആ പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു വിവിഐപിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് അവർ കൊണ്ടുപോകുന്നത്. മറ്റൊരു എല്ലാ അത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് പോലെയാണ് ഈ ദിവ്യ നവീൻ ബാബുവിന്റെ മരണം. കാരണം സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കൊണ്ടുപോയത് പോലെ അന്ന് പ്രതികളുടെ ഒരു ടൂർ പോയത് പോലെയാണ് തെളിവെടുപ്പിനുള്ള പോയത്. അതേ സെയിം സെയിം സിദ്ധാർത്ഥന്റെ അച്ഛൻ എന്ന് പറഞ്ഞു, സിദ്ധാർത്ഥന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അത് തന്നെ, അതെ, അതേ സംഭവം തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് താങ്കൾ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ പി പി ദിവ്യയെ സർക്കാർ കൊണ്ടുപോയത് നല്ല രീതിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷെ അത് 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 അതുപോലെ കണ്ടോണ്ടിരിക്കുന്ന കൊല ചെയ്തവരെ, അതായത് കുറ്റവാളികളെ, കൊലയാളികളെ കൊണ്ടുപോകുന്ന രംഗമാണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു കേസിന് പിടിച്ചവരല്ല, ചെറിയ പിടിച്ചു പറയോ അല്ലെങ്കിൽ ചെറിയ കള്ളം ചെയ്തോ അങ്ങനെയുള്ളവരല്ല, ഇത് കൊലക്കുറ്റത്തിന് കാരണമായവരെ കൊണ്ടുപോകുന്നതാണ്. അവരെന്ത് കോൺഫിഡൻ്റ് കൂടെ, അവരെന്ത് ഇതായിട്ട് പോകുന്നു, അപ്പൊ എന്ത് ധൈര്യം ഉണ്ട് അവർക്ക് അവരുടെ പിന്നിൽ, അപ്പൊ എത്ര പേര് കാണും. അപ്പൊ ഇതൊരു ദിവ്യം മാത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല. അപ്പൊ കുറേ പേരുടെ മുഖങ്ങൾ രക്ഷിക്കാനുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കണ്ണി ദിവ്യ എന്നാണ് എന്റെ ഒരു ഈ വിധി വന്നപ്പോ തന്നെ ഈ വിധി വന്നപ്പോ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം പൊട്ടിത്തെറിക്കുകയാണ്. വിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന്. അവരെ പ്രതീക്ഷിച്ചു കാണില്ല, ഏതൊരു കുടുംബം എന്താ വിചാരിക്കുന്നു, അവർ ആരായിരുന്നാലും എന്തോന്ന് വിചാരിക്കും. ഇത്രയും ഒരു വലിയ കുറെ കുറച്ചൊരു കാരണക്കാരായവരെ പുറത്തു വിടുക എന്നുള്ളത് അവർക്ക് അപ്രതീക്ഷിതമായതായിരിക്കും. പിന്നെ അവരെ താഴ്ത്തി എന്ന് പറയുന്നത് ഇപ്പൊ അവരിൽ നിന്നുമുള്ള പാർട്ടിയുടെ ഒരു രക്ഷ. തിരിച്ച് ഇനിയിപ്പോ മറ്റൊരു സ്ഥാനം എന്തൊക്കെ, കൊടുത്ത് തന്നെ കയറും. മറ്റൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ഥാനത്ത് തന്നെ വരും ദിവ്യ. അങ്ങനെ പെട്ടെന്ന് അവർക്ക് താഴ്ത്തി കളയാൻ പറ്റുന്ന ഒരാളല്ല,
അവരുടെ സ്ഥാനങ്ങൾ വെച്ച് നോക്കിയിരുന്നാലും അവരുടെ ബന്ധങ്ങൾ വെച്ച് നോക്കില്ല. ഇനിയിപ്പോ അവർക്ക് എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് കുറച്ചെങ്കിലും പുറത്തറിയാൻ പോകുന്നതേ ഉള്ളൂ. അതെ. ഒരൊറ്റ ഒരാൾ കൊണ്ട് ഒരു ചെറിയ ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ഈ ഒരു ദിവ്യയെ പോലത്തെ ഒരാളെ കൊണ്ട് കഴിയുമോ? ഇല്ല. അപ്പോ അവര് 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 ഒരായുധം അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ ഇനിയും ഉണ്ട് ആളുകൾ, കുറേ ആളുകളുണ്ട്. ഇവര് നല്ലതെന്ന്, ദിവ്യ നല്ലതെന്നാണ് ഞാൻ പറയുന്നില്ല, അതല്ല. അപ്പൊ അവരെ ഇപ്പൊ രക്ഷിക്കാൻ ഇപ്പൊ കണ്ണൂര് വിട്ട് പോകരുത്. ഓക്കെ, കണ്ണൂര് വിട്ട് പോകണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ എവിടെ ആയിരുന്നാ പോലും എന്തെല്ലാം നടക്കാം. ഇനിയിപ്പോ കോടതിയിൽ നിന്ന് വെളിയിൽ വന്നു, ഇനി എന്തെല്ലാം നടക്കാം ജയിലിൽ നിന്ന് വെളിയിൽ വന്നാൽ. ഓക്കെ, നന്ദി സുരക്ഷിത. Thank you.